വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ബാലതാരമായെത്തി നായികയായി മലയാള സിനിമയിൽ തിളങ്ങിയ നടിയാണ് സനൂഷ. സനൂഷയുടെ അനിയൻ സനൂപും സിനിമയിൽ ബാലതാരമാണ്. ഒട്ടേറെ ചിത്രങ്ങളിൽ നായികമാരുടെ ചെറുപ്പകാലത്തെ അവതരിപ്പിച്ചും നായകരുടെ മകളായിട്ടുമെല്ലാം സനൂഷ തിളങ്ങി. എന്നാൽ മുതിർന്ന ശേഷം നായികയായി ഏതാനും ചിത്രങ്ങളിൽ മാത്രം തിളങ്ങാനേ സനൂഷയ്ക്കായുള്ളൂ. അവസാനമായി മലയാളത്തിൽ സനൂഷയുടേതായി പുറത്തിറങ്ങിയ ചിത്രം 5 വർഷം മുമ്പുള്ള ഒരുമുറൈ വന്ത് പാർത്തായ ആണ്. പിന്നീട് കരിയറിൽ തിളങ്ങാൻ നടിക്കായില്ല. അതേസമയം ജീവിതം തന്നെ മടുത്ത അവസ്ഥയെക്കുറിച്ചുള്ള സനൂഷയുടെ തുറന്നു പറച്ചിലാണ് ആരാധകരെ ഞെട്ടിക്കുന്നത്. ആത്മഹത്യയ്ക്കു വരെ തയ്യാറായിരുന്നു താനെന്നും അനിയനു വേണ്ടിയാണ് താൻ ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിന്നത് എന്നുമാണ് സനൂഷ പറയുന്നത്. മുമ്പ് സ്ലിമ്മായിരുന്ന സനൂഷ ഇപ്പോൾ തടി വച്ചിരിക്കുകയാണ്. പഴയതുപോലെ ഇടതൂർന്ന മുടിയും താരത്തിനില്ല. മുടിയൊക്കെ കൊഴിഞ്ഞു പോയിരുന്നു. ഇതിനാൽ വലിയ രീതിയിലുള്ള ബോഡി ഷെയ്മിങ്ങും നടി നേരിട്ടു. ഇതിനുള്ള കാരണവും താരം വ്യക്തമാക്കുന്നു. താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: ഞാൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രങ്ങൾ ചിരിച്ചുകൊണ്ടായിരുന്നു. അതിനാൽ ഞാൻ ഹാപ്പിയാണെന്ന് എല്ലാവരും കരുതി. അതുകൊണ്ട് തന്നെ നിനക്ക് എങ്ങനെയുണ്ട്, ഓക്കെ ആണോ എന്നൊന്നും ആരും ചോദിച്ചിട്ടില്ല. വ്യക്തിപരമായും തൊഴിൽപരമായും ആകെ നിരാശയായിരുന്നു ഉണ്ടായത്. ഡിപ്രഷൻ, പാനിക് അറ്റാക്ക് എല്ലാം ഉണ്ടായി. ആരോടും സംസാരിക്കാൻ തോന്നിയിരുന്നില്ല. ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും തെറ്റു ചെയ്തു പോയേക്കുമോ എന്ന് പോലും ഭയപ്പെട്ടു. ആത്മഹത്യാ ചിന്തകൾ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. എന്റെ അവസ്ഥ വീട്ടിൽ പറയാൻ പേടിയായിരുന്നു. സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ കാണുന്നത് ഭ്രാന്ത് ഉള്ളവരാണ് എന്നാണ് പലരും വിചാരിക്കുന്നത്. അത്തരം ആശങ്കകൾ ഉണ്ടായിരുന്നതിനാൽ വീട്ടിൽ ആരോടും പറയാതെ ഞാനൊരു ഡോക്ടറുടെ സഹായം തേടി. മരുന്നുകൾ കഴിച്ചു തുടങ്ങി. പക്ഷേ ഞാൻ എല്ലാ കാര്യങ്ങളും പങ്കുവച്ചിരുന്നത് എൻ്റെ അനിയനോടാണ്. ഡോക്ടറുടെ അടുത്ത് പോയതും ആത്മഹത്യാ ചിന്തകൾ ഉണ്ടായതുമൊക്കെ അവനോട് പറഞ്ഞിട്ടുണ്ട്. എന്നെ പിടിച്ചു നിർത്തിയ ഒരു ഫാക്ടർ അവനാണ്. ഞാൻ പോയാൽ അവൻ ആര് എന്ന ചിന്തയാണ് ആത്മഹത്യ ചെയ്യണമെന്ന പ്രേരണയിൽ നിന്ന് എന്നെ പിന്തിരിപ്പിച്ചത്. 3 മാസത്തോളം വളരെ മോശമായിരുന്നു എൻ്റെ അവസ്ഥ. പിന്നെ തിരിച്ചു വരാനാകുന്ന എല്ലാം ചെയ്തു. യോഗ, ഡാൻസ് എല്ലാം ചെയ്യാൻ തുടങ്ങി. യാത്രകൾ ചെയ്തു. ഡോക്ടർ തന്ന മരുന്ന് കഴിച്ച് എല്ലാം ശരിയായി എന്ന തോന്നലുണ്ടായതോടെയാണ് കടന്നുപോയ അനുഭവം വീട്ടുകാരോട് പറഞ്ഞത്. പ്രതീക്ഷിച്ച പോലെ തന്നെ അവർ നേരത്തെ വീട്ടിൽ പറയാത്തതിന് വഴക്കു പറഞ്ഞു. നിനക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങളില്ലേ കൂടെ എന്നൊക്കെ പറഞ്ഞു. അവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചില ഘട്ടങ്ങളിൽ അതൊന്നും നമുക്ക് ആരോടും പറയാൻ കഴിയില്ല. ഇപ്പോൾ താൻ ജീവിതത്തെ വീണ്ടും സ്നേഹിക്കാൻ തുടങ്ങി. എന്നെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട്, വിട്ടുകൊടുക്കാതിരുന്നതിന് എന്നും നടി പറയുന്നു. അതേസമയം ഈ അനുഭവം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ നിരവധി പേർ നടിയെ പരിഹസിക്കുകയായിരുന്നു. ഡിപ്രഷനിലൂടെ കടന്നുപോയവർക്ക് മാത്രമേ അത് എത്ര കഠിനമാണ് എന്നറിയാനാകൂ എന്നായിരുന്നു ഇതിനോട് നടിയുടെ പ്രതികരണം. എല്ലാവരോടും പറയാനുള്ളത് സഹായം തേടുന്നതിൽ മടി കാണിക്കാതിരിക്കുക എന്നാണ്. ഇത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. ചിലപ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അപരിചിതനായ ഒരു ഡോക്ടറോട് നമുക്ക് പറയാൻ സാധിച്ചേക്കാമെന്നും നടി പറയുന്നു. അതേസമയം തടി വെച്ചതുൾപ്പെടെയുള്ള തന്റെ ശാരീരികാവസ്ഥയ്ക്കു കാരണം PCOD ആണ് എന്നും താരം അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.